നമസ്കാരം ഇന്നലെ മുഖ്യമന്ത്രിയുടെ തെലുങ്കാന യാത്രയെക്കുറിച്ച് ഞങ്ങൾ ഒരു വാർത്ത ചെയ്തിരുന്നു ചീഫ് സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ ജോൺ ബ്രിട്ടാസും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോയതെങ്കിലും തെലങ്കാനയിലെ അൻപതോളം കോർപ്പറേറ്റുകൾ പങ്കെടുക്കുന്ന ഒരു നിക്ഷേപ സംഗമം ഹോട്ടൽ പാർക്ക് ഹയാത്തിൽ വെച്ച് കേരള സർക്കാർ സംഘടിപ്പിച്ചിരുന്നു ഇതിനുവേണ്ടിയാണ് ചീഫ് സെക്രട്ടറിയും ബ്രിട്ടാസും അദ്ദേഹത്തെ അനുഗമിച്ചത് തെലങ്കാനയിലെ വ്യവസായികളെ കേരളത്തിൽ നിക്ഷേപം നടത്താനായി ക്ഷണിക്കുകയാണ് നിക്ഷേപ സംഗമത്തിൻ്റെ ലക്ഷ്യം കേരളം നിക്ഷേപ സൗഹൃദമല്ലെന്നാരോപിച്ച് കിറ്റക്സ് കേരളം വിട്ട കാര്യം നമുക്കെല്ലാം അറിയാം ഈ കിറ്റക്സിനെ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വാഗതം ചെയ്തത് തെലങ്കാന സംസ്ഥാനമായിരുന്നല്ലോ അതുകൊണ്ട് ഒരു കിറ്റക്സിന് പകരം അൻപതോളം തെലങ്കാന കോർപ്പറേറ്റുകളെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാനാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കോർപ്പറേറ്റുകളെ ചീത്ത വിളിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പോയത് എന്നത് കൗതുകകരമാണ് പക്ഷേ അതിലേറെ കൗതുകകരം അവിടെ എത്തിയ വ്യവസായികളോട് നമ്മുടെ സർക്കാർ പറഞ്ഞതെന്ത് എന്ന് കേൾക്കണ്ടേ കേരളം അയ്യപ്പൻ്റെ നാടാണ് ശബരിമല ശാസ്താവിൻ്റെ നാടാണ് നിങ്ങളൊക്കെ അയ്യപ്പ ഭക്തരാണല്ലോ ഇഷ്ടദേവൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം പിണറായി വിജയൻ സർക്കാരിൻ്റെ ശബരിമലയോടുള്ള നിലപാട് നമുക്കറിയാം എങ്ങനെയും ആ ആധ്യാത്മിക കേന്ദ്രത്തെ തകർത്ത് തരിപ്പണമാക്കാനാണ് ഒന്നാം പിണറായി സർക്കാർ ശ്രമിച്ചത് യുവതീപ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ മറവിൽ ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കാൻ ക്രൂരമായ ഭക്തജന വേട്ട തന്നെ നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഒടുവിൽ ഹിന്ദുവിൻ്റെ പ്രതിരോധം മറികടക്കാൻ രാത്രിയുടെ മറവിൽ വേഷപ്രച്ഛന്നരായ സ്ത്രീകളെ ആക്ടിവിസ്റ്റുകളെ പോലീസിനെ ഉപയോഗിച്ച് ഒളിപ്പിച്ച് കടത്തിയിട്ട് ഹർത്താൽ നടത്തുന്നില്ലേ എന്ന് ഭക്തരോട് ചോദിച്ച മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അതേ മുഖ്യമന്ത്രിയാണ് ഇന്ന് നിക്ഷേപ സംഗമത്തിൽ ഒളുപ്പില്ലാതെ അയ്യപ്പൻ്റെ പേരുപയോഗിക്കുന്നത് എന്നോർക്കണം വൈ എസ് ആർ കോൺഗ്രസിൻ്റെ രാജ്യസഭാംഗമായ വ്യവസായി അയോധ്യ രാമിറെഡ്ഡിയാണ് ഈ നിക്ഷേപ സംഗമം കേരള സർക്കാരിന് വേണ്ടി അവിടെ ഒരുക്കിയത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ജോൺ ബ്രിട്ടാസാണ് ഇതിൻ്റെയൊക്കെ ഒരു മുഖ്യ സൂത്രധാരൻ തെലങ്കാനയുടെ ഈ പരിപാടിയെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ് ഈ രാമിറെഡ്ഡി കടുത്ത ഒരു അയ്യപ്പ വിശ്വാസിയാണ് മുപ്പത്തിയഞ്ച് വർഷമായി അദ്ദേഹം മുടങ്ങാതെ മല ചവിട്ടുന്നുണ്ട് ഇദ്ദേഹത്തെ ഉപയോഗിച്ചാണ് നിക്ഷേപ സംഗമത്തിൽ അയ്യപ്പ വികാരം ഉണർത്താൻ സർക്കാർ ശ്രമിച്ചത് ഒരു നിക്ഷേപ സംഗമത്തിൽ കേരളത്തിൻ്റെ വ്യവസായ സൗഹൃദ സാഹചര്യങ്ങളെയും പ്രത്യേകതകളെയും കുറിച്ചാണ് പറയേണ്ടത് വരാൻ പോകുന്ന വ്യവസായികൾക്ക് സർക്കാർ എന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകും ഇതു സംബന്ധിച്ച സർക്കാർ നയം എന്താണ് ഇതൊക്കെയാണ് ആ സമ്മേളനത്തിൽ വ്യക്തമാക്കേണ്ടിയിരുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ഒന്നും പറയാൻ കഴിയാതെ വന്നപ്പോൾ ഒടുവിൽ ശബരിമല ശാസ്താവിനെ തന്നെ സർക്കാരിന് ശരണം പ്രാപിക്കേണ്ടി വന്നു എന്നത് കാലം കരുതിവച്ച ശിക്ഷയാകണം പിണറായി വിജയന് ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് വെബ്ഡെസ്ക് തത്തുമസ്